ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി, നല്ല ശമ്പളത്തിൽ ബാങ്കിംഗ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി എസ് ബി ഐ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി. സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസേഴ്സ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് 28/9/2021 മുതൽ 18/10/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ നിങ്ങൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ പരിശോധിക്കുന്നത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയും, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, അതുപോലെ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഈ വീഡിയോ പറയുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ബാങ്കിംഗ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ വെച്ചത്. അപ്പൊ ഇതിലേക്ക് 28/9/2021 മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 18/10/2021 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. അപ്പൊ ഇതിലേക്ക് എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പൊ അതിന്റെ ലിങ്കും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഇതിന്റെ പി ഡി എഫും താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റിലേക്ക് 314 ഒഴിവുകളുണ്ട്. അതിലേക്ക് ഓരോ കാറ്റഗറി പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും വ്യത്യസ്തമായിട്ട് ഓരോ ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഏകദേശം 23 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇനി എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ എസ് സി എസ് ടിക്ക് 5 വയസ്സിന്റെയും ഒ ബി സിക്ക് 3 വയസ്സിന്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതാണ്. അതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ 6 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആയിരിക്കും ആനുവൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സി ടി സി ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എവിടെയും ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡർ ആണെങ്കിൽ 20 വേക്കൻസിയാണ്. ഇതിലേക്ക് 28 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ്. 10 മുതൽ 28 ലക്ഷം വരെയാണ് ഇതിലേക്ക് വരുന്ന ശമ്പളം. പിന്നെ പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ്, 217 വേക്കൻസി ഉണ്ട്. 20-35 വയസ്സാണ് ഏജ് ലിമിറ്റ്. 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ പോസ്റ്റിലേക്ക് 12 വേക്കൻസി ഉണ്ട്. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് 28 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 12-18 ലക്ഷം വരെയാണ് ശമ്പളം പറയുന്നത്. പിന്നെ സെൻട്രൽ റിസർച്ച് ടീം പ്രൊഡക്റ്റ് ലീഡ് 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 30-45 ആണ് ഏജ് ലിമിറ്റ്. പിന്നെ സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട് 2 വേക്കൻസിയും 25-35 വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പൊ അതിലേക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ആണ് ഇതിലേക്ക് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മിനിമം നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതോടുകൂടി തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ്, അതിന്റെ ജോബ് ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം ജോബ് പ്രൊഫൈലും അതുപോലെ കീ റെസ്പോൺസിബിലിറ്റി ഏരിയസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. തീർച്ചയായും അവർക്ക് ഇത് ഉപകാരപ്പെടുന്നതിനായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുന്ന ചിലപ്പോൾ ബാങ്കിംഗ് ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവസരം ഉപയോഗപ്പെടുത്താം. അതുപോലെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, നോൺ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീസ് 750 രൂപയുണ്ട്. അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല, അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നതാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഈ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പേജിലേക്ക് പോകും. ആ പേജിൽ നിങ്ങൾക്ക് ആ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വേക്കൻസി ഡീറ്റെയിൽസും ഏജ് ലിമിറ്റും ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെങ്കിൽ അതും കാണിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അത് ഒഫീഷ്യൽ പേജ് പോയിട്ട് നിങ്ങൾക്ക് അതിൽ ഡാറ്റ എല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ ഈ പി ഡി എഫ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അതിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, ആ ഫോം ഫില്ല് ചെയ്ത് തപാൽ വഴി അയക്കുകയാണ് വേണ്ടത്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ജോലി അവസരം ഉപയോഗപ്പെടുത്തുക.